സോ കീം 2023 സോ എല്ലാവരും പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞു. വളരെ കൺഗ്രാജുലേഷൻസ്. മാർക്ക് കുറഞ്ഞവരായിക്കോട്ടെ, മാർക്ക് കൂടിയവരായിക്കോട്ടെ, എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. കരസോലം പ്ലസ് ടു മാർക്ക് വന്നു കഴിഞ്ഞു. സോ എന്താ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, കീമിന് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് പ്ലസ് ടു മാർക്ക് വളരെ പ്രധാനപ്പെട്ടാണ് എല്ലാവർക്കും. സോ പ്ലസ് ടു മാർക്ക് കൺവേർഷനും പ്ലസ് ടു മാർക്ക് കാൽക്കുലേഷനും കീമിൻ്റെ റാങ്ക് കാൽക്കുലേഷനും ഈ വീഡിയോയിൽ കൃത്യമായിട്ട് പറയും. സോ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. സോ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത്, കീമിൻ്റെ മാർക്ക് എങ്ങനെയാണ്, കീമിൻ്റെ റാങ്ക് എങ്ങനെയാണ് മാർക്ക് നയിപ്പ്, കീമിൻ്റെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന 50% നിങ്ങളുടെ കീമിൻ്റെ മാർക്ക്. അങ്ങനെ കീമിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഏതൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും അയാൾക്ക് 100 മാർക്ക് കിട്ടിയെന്നിരിക്കുക. ഈ 100 മാർക്ക് കിട്ടിയെങ്കിൽ ഡിവൈഡ് ബൈ 960 ചെയ്യുക, മൾട്ടിപ്ലൈഡ് ബൈ 300 ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അയാളുടെ കീമിൻ്റെ മാർക്ക് അയാൾക്ക് 300 മാർക്ക് കിട്ടും. 300, ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഏകദേശം 300 31 മാർക്കാണ് 300 കിട്ടുക ഏകദേശം. സോ ഇതേപോലെയാണ് കീമിൻ്റെ മാർക്ക് 300 കേൾക്കുക. അതേപോലെ സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിൻ്റെ പ്ലസ് ടു മാർക്ക് ടോട്ടൽ 360 വരിക. 360 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മാത്രമാണ് നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതാണ് PCM. ആ മാർക്ക് ആഡ് ചെയ്തിട്ട് ഒരു 360 മാർക്ക് കിട്ടും. ഡിവൈഡ് ബൈ 360 എന്നായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ടോട്ടൽ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഇപ്പം ഒരു 330 മാർക്കൊക്കെയാണ്, ഇൻറ്റു എന്ത് ചെയ്യുക, അതിനെ 300 വെക്കുക. അങ്ങനെ പ്ലസ് ടു മാർക്കും കീമിൻ്റെ മാർക്കും 300 ആക്കി രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് 600 മാർക്ക് കിട്ടും. 600 കിട്ടുന്ന മാർക്കാണ് നമ്മൾ റാങ്ക് കാൽക്കുലേഷൻ യൂസ് ചെയ്യുക. സോ ഞാൻ കീം മാർക്ക് വിസസ് റാങ്കിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സോ അതിൽ നിങ്ങൾ 600 മാർക്കാണ് നോക്കേണ്ടത്, കാരണം ആ ഒരു റേഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. അടുത്ത കാര്യം ഞാനിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ, സ്റ്റേറ്റ് സ്റ്റുഡൻസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ തന്നെ ചെയ്ത് 300 കൺവേർട്ട് ചെയ്യുക. അതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ പറഞ്ഞു തരിക, എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരാൾക്ക് 360 മാർക്ക് കിട്ടി PCMൽ, അതിനെ ഡിവൈഡ് ബൈ 360 ആയിരിക്കും ടോട്ടൽ ഉണ്ടാവുക, ഇതിൻ്റെ 300 കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് ചെയ്യുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് 300 കിട്ടും. ഫോർ എക്സാമ്പിൾ എത്രയാണോ വരുന്ന ആ മാർക്ക് ഇവിടെ ഇടുക. ഓക്കെ, അത് മനസ്സിലാക്കി. CBSE ആണ് ഇതിൻ്റെ ആവശ്യമില്ല, കാരണമാണ് CBSEൻ്റെ സ്കോർ ഓൾറെഡി 100 വരുന്നത്. അപ്പോൾ 3 ഫിസിക്സും കെമിസ്ട്രി മാത്സ് ആഡ് ചെയ്യുമ്പോൾ 300 നേരെ നിങ്ങൾക്ക് കിട്ടും. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്ലസ് ടു മാർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ പ്ലസ് ടുവിൽ നല്ല മാർക്കുള്ളവർക്ക് എന്തായാലും റാങ്കിൽ നല്ലൊരു ചാൻസ് കൂടുതലാണ്. കീമിൻ്റെ മാർക്കും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു സീറ്റ് ഉറപ്പാണ്. പ്ലസ് ടു മാർക്ക് കുറഞ്ഞവരാണെങ്കിൽ പേടിക്കൊന്നും വേണ്ട, കീമിൻ്റെ മാർക്ക് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. കീം പ്ലസ് ടു മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു മാർക്കൊക്കെ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്ലസ് ടു ഒരു 290 എബോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഹെവി ഓപ്പർച്യൂണിറ്റിയാണ് കീം കിട്ടാൻ പോകുന്നത്. സോ ഞാൻ ഒന്നുകൂടി പറയാം, റാങ്കിൻ്റെ കാര്യത്തിൽ പ്ലസ് ടു മാർക്ക് സ്റ്റേറ്റ് സിലബസ് എങ്ങനെയാണ് 300 കൺവേർട്ട് ചെയ്യുന്നത് പറഞ്ഞതാണ്. പ്ലസ് ടു മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ നിങ്ങൾക്കൊരു മാർക്ക് കിട്ടിയിട്ടുണ്ടോ പ്ലസ് ടു, ടോട്ടൽ മാർക്ക് നിങ്ങളുടെ സി മാർക്കോ അങ്ങനെ എന്തൊരു മാർക്ക് ഉണ്ടെന്ന് അറിയാം, അതും കൂടി കൂട്ടിയിട്ടുള്ള മാർക്ക് 120 മാർക്ക്. അതിനെ എന്നിട്ട് എന്ത് ചെയ്യുക, ഫിസിക്സ് ഇതിന് 3 ആഡ് ചെയ്യുക. ഫിസിക്സ് കെമിസ്ട്രി മാത്സിന് ആഡ് ചെയ്തതിന് ശേഷം ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി പ്ലസ് മാത്സ് ഡിവൈഡർ ബൈ 360 ഇൻറ്റു 300 മൾട്ടിപ്ലൈ. അപ്പോൾ നിങ്ങൾക്ക് 300 നിങ്ങളുടെ പ്ലസ് ടുവിന് മാർക്ക് കിട്ടും. ഈ 300 മാർക്ക് അവിടെ തന്നെ വയ്ക്കുക. ശേഷം നിങ്ങൾക്ക് കീമിൽ എത്രയാണോ മാർക്ക് കിട്ടിയത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ മാർക്ക് എന്താക്കുക, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 100 മാർക്ക് ആണെങ്കിൽ 100 ഡിവൈഡർ ബൈ എത്രയാണ്, 960 ഇൻറ്റു അവിടെ 300 മൾട്ടിപ്ലൈ. അപ്പോൾ രണ്ടിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടി, എന്നിട്ട് ആ രണ്ട് മാർക്ക് കൂടെ ആഡ് ചെയ്യുമ്പോൾ 600 നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. 600 എക്സ് മാർക്ക് കിട്ടി. ആ മാർക്കാണ് നിങ്ങളുടെ പ്ലസ് ടുവിലെ, സോറി, കീം 2023 റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുക. സോ ഓൾ ദ ബെസ്റ്റ്. പ്ലസ് ടുവിൽ സൂപ്പർ മാർക്ക് കിട്ടിയവരായിക്കോട്ടെ, കിട്ടാത്തവരായിക്കോട്ടെ, എല്ലാവർക്കും ഒരു നല്ലൊരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. സോ കീമിൻ്റെ റിസൾട്ടും റാങ്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തായിരിക്കും. കംപ്ലീറ്റ് കാര്യങ്ങൾ കീമിൻ്റെ ബെസ്റ്റ് കോളേജ് ഓൾറെഡി കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. 2022 കുറേ ചെയ്തു, ഇപ്പോൾ 2023 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ്, ഗവൺമെൻറ്, പ്രൈവറ്റ്, ഇനി IHRD കോളേജിൻ്റെ വീഡിയോ വരും. മാർക്ക് വിസസ് റാങ്ക് വരും. അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് പ്രോസസ്സ്, ഡെയിലി വീഡിയോ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യും. ഈ 2 എടുക്കും ഇനി റിസൾട്ട് വരാനും, റാങ്ക് വരാനും റിസൾട്ട് 1 എക്സ്പെക്ട് ചെയ്യാം. സോ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ മിസ്റ്റർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാമെന്നായിരിക്കും. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. പ്ലസ് ടുവിലെ സ്റ്റുഡൻസ് എല്ലാവരും എന്താ റിപ്പീറ്റേഴ്സ് ആയാലും നമ്മുടെ വീഡിയോസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. സോ സ്റ്റേ വിത്ത് ദ ചാനൽ ആൻഡ് ബി വിത്ത് ദ ചാനൽ. ഇറ്റ്സ് ഫോർ യു, നോട്ട് ഫോർ മീ.